നമസ്കാരം. പെഷവാർ ഭീകരാക്രമണം, പാകിസ്ഥാൻ ചിന്നിച്ചിതറുന്ന അവസ്ഥ. ഇത് പാകിസ്ഥാൻ്റെ അന്ത്യമാണോ എന്ന് ലോകരാഷ്ട്രങ്ങൾ ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ തന്നെ ഒരു ഭീകരാക്രമണത്തിനും കൂടി പാകിസ്ഥാൻ ഇരയാകുമ്പോൾ അത് ചോദ്യം ചെയ്യുന്നത് പാകിസ്ഥാൻ്റെ ത്വരിതഗതിയിലുള്ള ഭാവിയെ തന്നെയാണ്. പെഷവാർ ഭീകരാക്രമണത്തെ തുടർന്ന് ഏകദേശം 90 ജനങ്ങൾ, 90 മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെട്ടെന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ വരുന്നത്. അതുമാത്രമല്ല, പെഷവാർ ഭീകരാക്രമണത്തിന് ചാവേറായ ആ ചാവേറിൻ്റെ തല, ആ തലയുടെ ഭാഗം കൂടി ഇപ്പോൾ അപകടം നടന്ന പെഷവാർ മസ്ജിദിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആലോചിക്കുക, 90 സാധാരണക്കാരായ ജനങ്ങൾ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു, അതും ഒരു ഭീകരാക്രമണത്തിൻ്റെ പേരിൽ. താലിബാൻ പാകിസ്ഥാനികൾ ഇത് തങ്ങൾ ചെയ്തതാണെന്ന് ഏകദേശം ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. ഇനി കണ്ടറിയണം പാകിസ്ഥാൻ്റെ ഗതി, ഭാവി എന്തായിരിക്കുമെന്ന്. ജനങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തെരുവുകളിൽ യാചിക്കുന്ന അവസ്ഥയാണ് പാകിസ്ഥാനിൽ നിലവിലുള്ളത്. ഒരു ചാക്ക് ഗോതമ്പ് ഒരു തെരുവിലെത്തിക്കഴിഞ്ഞാൽ ആ ഗോതമ്പ് കൈക്കലാക്കുവാൻ വേണ്ടി അടിപിടിയും അക്രമവും കൊലപാതകവും വരെ പാകിസ്ഥാൻ തെരുവുകളിൽ നടക്കുന്ന സാഹചര്യം. ആ സാഹചര്യത്തിലാണ് 400 പേർ നിസ്കരിക്കാനെത്തിയ മസ്ജിദിനുള്ളിലേക്ക് ഒരു ചാവേറെത്തുന്നതും ആ ചാവേറ് സ്വയമേവ പൊട്ടിത്തെറിക്കുന്നതും. ആ പൊട്ടിത്തെറിയിലുണ്ടായ ആഘാതം 400 പേർക്ക് പരിക്കുണ്ടാക്കുകയും 90 മനുഷ്യജീവനുകൾ, ആ ചാവേർ ഉൾപ്പെടെ 90 മനുഷ്യജീവനുകൾ പൊലിഞ്ഞു പോവുകയും ചെയ്തു. പാകിസ്ഥാൻ മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് നുഴഞ്ഞു കയറി അവിടെ തീവ്രവാദ അക്രമ പ്രവർത്തനങ്ങൾ സാധ്യമാക്കുമ്പോൾ പാകിസ്ഥാൻ ഒരുപക്ഷെ ചിന്തിച്ചു കാണില്ല, ഞങ്ങൾക്കിടയിലും ചാവേറുകളുണ്ട്, ഞങ്ങളെ നശിപ്പിക്കുവാനും ചാവേറുകളുണ്ടെന്ന്. എന്തായാലും പാകിസ്ഥാൻ മറ്റു രാജ്യങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ച അതേ നാണയത്തിൽ തന്നെ പാകിസ്ഥാനും തിരിച്ചടി കിട്ടുന്നു. അതുമാത്രമല്ല, ആക്രമണം നടന്ന് മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുമ്പ് തെഹ്രീക് ഈ താലിബാൻ പാകിസ്ഥാൻ, TTP ഈ സംഘടന അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് പാകിസ്ഥാനികൾക്കിടയിൽ തന്നെ ചാവേറുകളുണ്ട് പാകിസ്ഥാനികളെ നശിപ്പിക്കുവാൻ വേണ്ടി. ഇതായിരുന്നു ഒരു സമയത്ത് പാകിസ്ഥാൻ്റെ ആയുധം. ചാവേറുകളെ സൃഷ്ടിച്ച് ആ ചാവേറുകളെ മറ്റ് രാഷ്ട്രങ്ങൾക്കുള്ളിലേക്ക് തിരികെ കയറ്റി അവിടെ വലിയ വലിയ ബോംബാക്രമണങ്ങൾ സൃഷ്ടിക്കുക എന്നത്, തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുക എന്നത് അതേ നാണയത്തിൽ തന്നെ പാകിസ്ഥാന് തിരിച്ചടി കിട്ടുന്ന കാഴ്ചകളാണ് നിലവിൽ നമ്മൾ കാണുന്നത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് വൈദ്യുതി മുതൽ ആഹാര സാധനങ്ങൾക്ക് വരെ വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം പാകിസ്ഥാനിലുണ്ടായിരുന്നു. അതിനെ എങ്ങനെ മറികടക്കും എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് പുതുവത്സരത്തിൽ ഇത്തരത്തിൽ പെഷ്വാർ ഭീകരാക്രമണം കൂടി ഉണ്ടാകുന്നത്. 90 ജീവനുകൾ പൊലിയുന്നത് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ട വസ്തുത, പാകിസ്ഥാനികൾ ആയുധമാക്കിയ ചാവേറുകൾ അവർക്കിടയിൽ നുഴഞ്ഞു കയറി സ്വയമേവ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം പാകിസ്ഥാനിലുണ്ടാകുന്നു. ഇത് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ തകർച്ചയ്ക്കുള്ള കാരണം കൂടിയാണ്. ചിന്തിക്കുക, ലോകരാഷ്ട്രങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ചൈന അടക്കമുള്ള രാഷ്ട്രങ്ങൾ എന്തുകൊണ്ട് നിലവിൽ പാകിസ്ഥാനെ തള്ളിപ്പറയുന്നു എന്നതാണ്. ചൈന പാകിസ്ഥാനെ കൈവിട്ട് കഴിഞ്ഞു, പിന്നെ മറ്റുള്ള രാഷ്ട്രങ്ങളെ ആക്രമിക്കുവാൻ താലിബാനുമായിട്ട് ചില മാസ്റ്റർ പ്ലാനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയ പാകിസ്ഥാന് താലിബാനിൽ നിന്ന് തന്നെ പണികൾ കിട്ടുന്ന സാഹചര്യം. എന്താണെങ്കിലും അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ വളരെ ദുഷ്കരമാണ്. അവിടുത്തെ ജനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നേരത്തെ ആഹാരം കിട്ടുന്നതിന് വേണ്ടി തെരുവുകളിൽ അടിപിടി കൂടുന്നു, തമ്മിലടിക്കുന്നു, യാചിക്കുന്നു, ഇരക്കുന്നു. പക്ഷേ ഇതൊന്നും അവിടുത്തെ ഭരണകൂടം തങ്ങളുടെ ശ്രദ്ധയിൽ വരുത്തുന്നില്ല എന്നതാണ് സത്യം. അവിടുത്തെ ഭരണകൂടം എങ്ങനെയും അട്ടിമറി സാധ്യതകൾക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും നാളും ശ്രമിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടി കടന്നു പോവുകയാണ്. അവസാനം, പാകിസ്ഥാൻ്റെ അവസാനം കൺമുന്നിൽ എത്തി നിൽക്കുന്ന കാഴ്ച. പണ്ടൊക്കെ ഇന്ത്യയിൽ പെട്രോളിന് വില കൂടുമ്പോൾ പാകിസ്ഥാനെ ചൂണ്ടിക്കാട്ടി മാമാധ്യമങ്ങൾ പറയുമായിരുന്നു, പാകിസ്ഥാനിൽ പോലും പെട്രോളിന് ഇത്രയും വിലക്കുറവുണ്ട്, എന്തുകൊണ്ട് ഭാരതത്തിൽ ഇത്രയും അധികം വില കൂടുതൽ പെട്രോളിന് എന്ന്. പക്ഷേ ഇന്ന് പാകിസ്ഥാനെ 1 ലിറ്റർ പെട്രോളിന് 250 രൂപയ്ക്ക് മുകളിൽ എത്തി നിൽക്കുന്ന സാഹചര്യം. അതായത് തകർച്ചയുടെ അങ്ങേയറ്റം കണ്ടു കഴിഞ്ഞു പാകിസ്ഥാൻ. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഒരുപക്ഷേ ലോകരാഷ്ട്രങ്ങൾ
സംസാരിക്കുന്നത്, ലോകരാഷ്ട്രങ്ങൾ ചർച്ചയാക്കുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മാശം തന്നെയായിരിക്കും. ഒരു കാര്യം കൂടി എടുത്തു പറയുന്നു, പാകിസ്ഥാൻ മറ്റ് രാഷ്ട്രങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിച്ച അതേ നാണയത്തിൽ, ചാവേറുകളെ ഇറക്കി തീവ്രവാദ പ്രവർത്തനം നടത്തുവാൻ വേണ്ടി സ്വീകരിച്ച അതേ നാണയത്തിൽ, അതേ മാർഗത്തിൽ തന്നെ പാകിസ്ഥാന് തിരിച്ചടികൾ ലഭിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പുതുവത്സരത്തിൽ പാകിസ്ഥാനിലുണ്ടായ പെഷവാർ ഭീകരാക്രമണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.